ഹലോ, വെൽക്കം ടു ചാനൽ. ഞാൻ റുഞ്ചേരി. നിങ്ങൾ കാണാൻ പോകുന്ന ഒരു GTA 5 RP വീഡിയോ ആണ്. ആൻഡ് കഴിഞ്ഞ തവണ എൻ്റെ ആ ക്ലിഫ് ഹാംഗറിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇത്തവണയും കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോ കഴിഞ്ഞ തവണ നമ്മുടെ മണ്ടേല് ഉൽക്ക വീണിട്ടാണ് നമ്മൾ നിർത്തി. ഉൽക്ക എന്ന് അവൻ പറയുന്ന കേട്ടോ, ബൈ ദ വേ. സോ ഒരു മീറ്റിയോർ വീണിട്ടാണ് നമ്മൾ നിർത്തിയത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിള്ളേർക്ക് എന്താ പറ്റിയെന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ആൻഡ് ചാനലിലേക്ക് പുതിയതായിട്ട് വന്നെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റോട്ട് ടു 80,000 സബ്സ്ക്രൈബേഴ്സ് ആണ്. സോ എല്ലാവരും സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ. ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് 3000 ആണ്. 3000 ഈസി ലൈക്ക് ടാർഗറ്റ്. എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ. ആൻഡ് ഈ ഒരു സീരീസിൻ്റെ ഫൈനൽ വീഡിയോയും കൂടെ ആയിരിക്കും നമ്മുടെ തോമസിനെ വെച്ചിട്ടുള്ളത്. സോ എല്ലാവർക്കും താങ്ക് യു വെരി മച്ച് ഫോർ സപ്പോർട്ടിംഗ് ദിസ് എൻറ്റയർ സീരീസ് തുടക്കം മുതൽ അവസാനം വരെ. അപ്പോൾ ഒന്നും പറയാനില്ല, ലെറ്റ്സ് ഗോ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദി വീഡിയോ. നിന്നെ വീട്ടിലേക്ക് പൊക്കോണ്ടിരുന്നേ. അല്ലടാ, നമ്മുടെ തലയില് കറക്റ്റ് ഉൽക്ക വീണു, നീ കണ്ടല്ലേ? അത് ഞാൻ കണ്ടതാ. അതൊരു അതോ ഞാനൊരു കാല് മാത്രമേ കണ്ടുള്ളൂ. ആരാന്നൊരു പിടുത്തില്ല. ആരോ നമ്മൾ രക്ഷിച്ചതാ. അല്ല, അവിടെ ചെന്ന് നമുക്ക് വിളിക്കാനുള്ളതാ. നമുക്ക് വിളിക്കാനുള്ളതാ അവരെ. ഇങ്ങനെ പോയി ഒരിക്കലും എത്തത്തില്ല. നേരെ ഓടിക്ക്. അവര് പാല് പിടിക്കാൻ പോയിട്ട് ഇപ്പോഴവരെ അയ്യോ, ഇപ്പോഴവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനൊന്നും പറയല്ലേ. ഓ, വീടിന്റെ മുന്നിൽ കല്ല്. നീ എവിടെ? ഒരു സമാധാനം കിട്ടി. നമ്മളെങ്ങനെ രക്ഷപ്പെട്ടു? പക്ഷെ ഒരു കാര്യം, ഇപ്പൊ നമ്മൾ തോമസിനെ കണ്ടിട്ടില്ല കൊറേ നേരായിട്ട്. അതാ പുള്ളി നമ്മളെ പുറകെ നിന്ന് ചേസ് ചെയ്ത മാത്രം ഈ സാധനം. നമ്മള് നമ്മൾ പുറത്തിറങ്ങണോ ഉൽക്ക വീഴുന്നേ? ഫോൺ എടുക്ക്, നിന്റെ ഫോൺ എടുക്ക്, നിന്റെ ഫോൺ എടുക്ക്, ഫോൺ എടുക്ക്. ഓൾറെഡി കൊറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കണ കാരണം നമ്മുടെ അവിടെ വേറൊരു ഏജന്റിനെ വിട്ടിട്ടുണ്ടല്ലോ. അവരൊക്കെ ഓൾറെഡി വേറൊരു ഇഷ്യൂല് പോയി, അവിടെ തിരക്കിലാണ്. ഇവിടെ ഓൾറെഡി ഇപ്പൊ ഫ്രീ ആയിട്ടിരുന്ന സ്പൈഡർമാനെ നമ്മൾ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട്. ഇവിടെ ബാക്കി എല്ലാരും തിരക്കിലാണ്, എല്ലാവരും വേറെ വഴിയിലൊക്കെ. നേരിട്ട് വന്നിട്ടോ, നേരിട്ട് വന്നാലും സ്പൈഡർമാനെ നമ്മൾ അവിടേക്ക് വിട്ടിട്ടുണ്ട്. ഓക്കെ, പുള്ളി എവിടെയാന്ന് പുള്ളിക്ക് പോലും അറിയാമല്ലോ. അവിടെ ഇടയിലൊക്കെ ഉണ്ടാവും പുള്ളി. പുള്ളി ഏകദേശം ചെലപ്പോ അവിടെ ഇടയിലൊക്കെ അതുപോലത്തെ പരിപാടിയിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങൾ നോക്കിയാ മതി. ഓക്കെ ഓക്കെ. എനിക്കറിയില്ലടാ, നീ തീരുമാനിക്ക്. നീ പറ, നീ പറ. എനിക്കറിയില്ല. രാവിലെ അവൻ പിന്നെയും തുടങ്ങിയാലോ. അത് ശരിയാ. ഇപ്പൊ വേഗം പോയിട്ട് പുള്ളിയോട് പറയാ ഹെൽപ്പിന് വേണ്ടി. അപ്പൊ പുള്ളിക്ക് ഇപ്പൊ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയല്ലോ. കാർ എടുക്കാം, കാർ എടുക്കാം. പക്ഷെ ആളെവിടെയാന്നുള്ളവരെ അറിയോ? എനിക്കറിയത്തില്ല ആളെവിടെയാന്നറിയില്ല. നേരെ ടോണി സ്റ്റാർക്കിന്റെ ഓഫീസിലേക്ക് പോയല്ലോ. ഓഫീസിൽ പോവാം, ഓഫീസിൽ പോവാം. നിനക്ക് എനിക്ക് എന്റെ അച്ഛനും അമ്മയും കണ്ടുപിടിക്കണം. നിനക്ക് രക്ഷപ്പെട്ടാൽ മാത്രം മതി. അത് കണ്ടുപിടിക്കാം. അതാണോ? ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഞാൻ പുതിയ സിറ്റിയിൽ. ഞാൻ പറഞ്ഞതല്ലേ നിന്റെ അടുത്ത്? എനിക്കറിയില്ല ഇവിടെ സ്ഥലം ഒന്നും.
ആൾക്കാരോട് ചോദിച്ചട്ടാ അവിടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ അരികെ നിക്കണ്ടേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിളിച്ചു. അവിടെ കൊറേ വെട്ടമൊക്കെ ഉണ്ടല്ലോ. ആ ഇതന്നെയായിരിക്കും കേട്ടാ ഇവിടെ ഉണ്ടാവും. അവിടെ മാനേജർ പറഞ്ഞു ഇങ്ങോട്ടേക്ക് നേരെ വേണ്ട കാര്യമില്ല ആളില്ല എന്നാ പറഞ്ഞത്. നമ്മളിനി ഇത് ഇവിടുന്ന് വെടിവെച്ച് വിടുവോ? മതിലടി കയറുന്ന വെടിവെച്ച് വിടുവോ? നമ്മളെ പതുക്കെ പൊക്കോ. ഞാനിവിടെ കൊറേ ഡ്രസ്സൊക്കെ സൂക്ഷിക്കാൻ വന്നിട്ടുള്ളതാ. ഇവിടെയോ? ആ അപ്പൊ നിന്നെ ഓൾറെഡി അറിയാം ഇവർക്ക് പണി തരുവോടെ. എനിക്കറിയില്ല. നല്ലതാ ആവശ്യം വന്നപ്പോഴേ തിരിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വരണ്ടി വന്നല്ലോ. ഇനി നീ കാരണം ഇവിടെ ഇവിടേക്ക് ഇങ്ങനെ പിള്ളേരൊന്ന് കയറി വരാൻ പാടില്ല. മറ്റേ പുറത്ത് നേരത്തെ കല്ല് വീണത് കണ്ടില്ലേ സ്പൈഡർമാനെ? നമ്മള് അതാരാണത്? എനിക്കാണ് എന്റെ തലയിലെ കൊറം വന്നു പിന്നെ ഞാൻ ചത്തേനെ. എന്റെ എവിടെയാന്ന് വരെ ഞങ്ങൾക്കറിയാം. ആളുടെ തോമസ് ട്രെയിനോ അവനോ? പിന്നെ പോകണം. ഇത് നിങ്ങള് മറ്റേ കാട്ടൂരിലെ കാണാൻ അതൊക്കെ പണ്ടത്തെ ആളാണ്. നമ്മളെ സിറ്റിയിലേക്ക് വന്നെങ്കിൽ നാളെ കണ്ടിട്ടില്ലാത്തോണ്ട് സ്പൈഡർമാൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. ഞങ്ങൾ ആദ്യം പിടിച്ചു വെച്ചു, അന്ന് ഞങ്ങൾ ഓടി രക്ഷപ്പെട്ട പുറകെ വന്നാണ് ഈ ഉൽക്കയൊക്കെ. ആണോ? എല്ലാരും ലൈക്ക് അടിക്ക് ഗൈസ്. ലൈക്ക് അടിക്കാണ്ട് ഞാൻ വരില്ല. ഞാൻ തോമസിനെ എനിക്ക് ലൈക്ക് വേണം. എല്ലാരും ലൈക്ക് ലൈക്ക് വേണം. എല്ലാരും ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും തോമസിനെ നമുക്ക് മെഷീനൊക്കെ പോയി ഓഫായി. വണ്ടിയുടെ മേളില് ഒട്ടിയിരുന്നോ? ഞാൻ അങ്ങനൊന്ന് പറഞ്ഞുകൂടെ രക്ഷിക്കാൻ വരണ്ടതാണ് ഞാൻ. ഞാൻ എന്റെ കഴിവുകളൊക്കെ പ്രകടിപ്പിച്ച് ഇടിച്ചിടിച്ചെ. വലയൊക്കെ എന്ന് വന്നതാ? വലയ്ക്ക് മുമ്പേ പവറുള്ള ആളായിരുന്നു. അതൊക്കെ മതി, സാധാരണ അതൊക്കെ മതി. അതൊക്കെ എന്ത് അവയെ പോട്ടെ. എന്തായാലും വിട്ടോ വിട്ടോ. നിങ്ങള് പറയുന്നത് സത്യാണോ? സാധാരണ ഞങ്ങളിവിടെ ഓടി രക്ഷപ്പെട്ടതാണ് സത്യമായിട്ടും. ഇതോ ഇവിടേക്കൊക്കെ നിങ്ങൾ വന്നതിനാണ്? ഞങ്ങള് വന്നല്ല, ഞങ്ങളെ പിടിച്ചോണ്ട് വന്നതാ. ഞങ്ങള് സിറ്റിയിൽ ഞങ്ങൾ വണ്ടി ഓടിച്ചിരുന്നത് പിടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ട് ആക്കിയതാ. അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. നമ്മൾ തോമസിനെ ആണ് തരുന്നത്. തോമസ് മതി, വാതിലൊക്കെ ഞങ്ങൾ പൊട്ടിച്ചോളാം. ഉണ്ട്, വണ്ടി കൊണ്ട് പോകാൻ പറ്റും തോന്നുന്നില്ല. ണോ നിങ്ങൾ? നിങ്ങൾ ഈ ഫ്രണ്ടിൽ പോലെ സ്പൈഡർമാൻ ഫ്രണ്ടിൽ പോട്ടെ. പുള്ളിക്കാരന് പവർ ഉണ്ട്.
എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെ എന്റെ പലയൊക്കെ കംപ്ലൈന്റ് ആയിരിക്കണോണ്ട് ഒരു പ്രശ്നം. അതൊന്നും പേടിക്കണം, ഞങ്ങളില്ല, ഞങ്ങളില്ലേ കൂടെ സ്പൈഡർമാൻ പേടിക്കണ്ട. ഇവിടെ ഒന്നും ഇല്ല പിള്ളേരെ, ഇവിടെ ഒന്നും അങ്ങനെ വരാറില്ല ആരും. നമ്മള് എവിടെ വന്നേ, നമ്മള് എടാ നമ്മള് നമ്മള് ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മള് വന്നേ. ഇപ്പുറത്തെ 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 ഇവിടെ 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 തന്നെ ഇവിടെ തന്നെയാ. ഒരു പണി ഇല്ലാണ്ടിരിക്കുന്ന സ്പൈഡർമാനാ പറഞ്ഞ, ഞങ്ങൾ ഓഫീസിലെ കുറിച്ച് അങ്ങനെ പറഞ്ഞേ. ഒരു പണിയിലാണ്ടിരിക്കും, ഉലുക്ക പൊക്കി എന്റെ പോലെ നമ്മുടെ ഡംബല് തോമസിന്റെ ഡംബല് എനിക്ക് തോന്നണത് നിങ്ങളെ പറയണ സത്യമായിട്ട് എനിക്ക് തോന്നണ. ഞാൻ പറഞ്ഞില്ല ഇത് കോമഡി അല്ല. അതാ ഇവിടെയാണ് ഞങ്ങളെ കെട്ടിയിട്ടത്, ഇവിടെ ഞങ്ങളെ കെട്ടിയിരുന്ന സ്ഥലം ഇതാ. ആൾക്കാരെ കത്തിച്ചൂടാ ലോസ് ആഞ്ചലസിലുള്ള ആൾക്കാരെ ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാ നേരത്തെ കണ്ടില്ലേ, അവരൊക്കെ കത്തിച്ചു എന്നെ കെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല തോമസെ തോമസ് പുറത്തല്ലേ നമ്മളെ പിടിക്കാൻ വന്നിട്ടില്ലേ. നിങ്ങളെ പേടിക്കണതിന് ഞാനിവിടെ ഇല്ലേ. നിങ്ങൾ ഏറ്റവും പേടി അല്ലാന്ന് താൻ പേടിച്ചു നിന്നുകഴിഞ്ഞാൽ ഞങ്ങൾക്കും പേടിയാവും. പേടിക്കാനാ എനിക്ക് സ്പൈഡർമാൻ പേടിയാ തോന്നലാണ്. തോന്ന് ഇപ്പൊ പുറത്ത് അത് അടഞ്ഞിണ്ടാവും തോമസ് വന്ന് അടയാലോ. പിന്നെ അങ്ങ് പോയത് പേടിക്കണം. ഓർമ്മയുണ്ടെന്ന് ഇല്ലേ, ആ നമ്മള് പുറത്തേക്ക് തന്നെ അടഞ്ഞതാണ് ഇത്. എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾ വേഗം ഓടിയത് നിങ്ങൾ ഇങ്ങനെ പേടിച്ചു പിടിച്ചു. ഞങ്ങൾക്ക് സാറിന് അത്ര സ്പീഡ് ഇല്ല സാറേ, പതുക്കെ ഞങ്ങൾ പോകത്തുള്ളൂ. അത് അത് അതടഞ്ഞു. തോമസ് വന്നു, തോമസ് വന്നടാ തീർന്നു. പറ്റില്ല മല കയറാൻ പറ്റില്ല, വേറെ എങ്ങോട്ടെങ്കിലും പോടാ. ഞാൻ ഞാൻ സ്പൈഡർമാന്റെ കൂടെയാ, മാറിക്ക് ാണ് കൃത്യസമയത്ത് തീരാനും എന്നെ ഒന്ന് എടുത്തോണ്ട് പോവാ, എനിക്ക് ഇത്ര സ്പീഡ് ഇല്ല. പറഞ്ഞില്ല ഇതൊക്കെ സിമ്പിള് കാര്യം, ഇതൊക്കെ നമുക്ക് തീർത്ത് കളയാന്നുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടത് അറിയോ, ഇവനെ തീർക്കാനുള്ള എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിലുണ്ട്. അതൊന്നൊരു വിഷയല്ല മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ അതായത് ഇതിനു മുമ്പ് കണ്ട തോമസിനെ പോലെ അല്ല ഇതൊന്നും. നേരത്തെ പറഞ്ഞില്ല നീ തോമസ് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന്. ഇത് വേറെ ഒന്നാണ്ടാ. ആണോ, ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ അയൺ മാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട മക്കളെ. സേഫ് ആയിട്ട് ഒരു ബേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇവനെ കൊല്ലാൻ പറ്റിയ സാധനം അറിയോ. ബാബാ ബാബാ
അതിന്റെ അടുത്ത് കണ്ടിട്ട് ഓടിക്കഴിഞ്ഞാൽ വീഴും. സ്പൈഡർമാൻ സ്പീഡിലോട് സ്പൈഡർമാൻ പിടിച്ചേക്കണം. എന്നെ വീഴ്ത്തല്ലേ ഞങ്ങളെ താഴെ ഞങ്ങളെത്തി ഞങ്ങളെ താഴെ വെക്കി പിള്ളേരും പിടിച്ചു വന്ന ഞങ്ങക്കുണ്ടോ കിട്ടിയില്ല ഇതെവിടെ ടോണിക്ക് കിട്ടിയേ ഇതൊക്കെ ടോണി ഉണ്ടാക്കിയതാണ് മൊത്തത്തില് തോമസ് തോമസിന്റെ എന്നെയും ജിറ്റിനെയാണ് എപ്പോഴും തേടി വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ബാക്കി സിറ്റിയിലാകത്ത് സ്പൈഡർമാൻ ഒളിച്ചെന്നാ മതി ഒളിച്ചെന്നാ മതി ഒളിച്ചെന്നാ മതി ഞങ്ങള് ഞങ്ങളെ കൊല്ലാൻ വരും. ഞാൻ സ്പൈഡർമാനെ കാണുമ്പോഴാണ് വരാത്തത്. നേരത്തെ ചേച്ചി ചെയ്യാത്തത് കൊണ്ടാ. ബീക്കൺ പോലെ മേളിലേക്ക് ഇവിടെ അവൻ ചെലവ് അറിയത്തില്ലേ മേളിലേക്ക് അവനും വരായിരിക്കും ഇവിടെ. ഞാനിവിടെ എനിക്ക് പേടിയൊന്നല്ല നിങ്ങള് നിങ്ങളെ നോക്കിയാ മതി. പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങളുടെ തലയിൽ ഉൽക്ക വീഴും. കാണുന്നില്ല കാണുന്നില്ല മോനെ ഇതൊക്കെ എന്ത് ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ പൊട്ടുന്നു. സ്പൈഡർമാൻ ഇല്ലായിരുന്നെങ്കിലോ നിങ്ങൾക്ക് ഇതൊക്കെ പറ്റോ? നമ്മള് രക്ഷപ്പെട്ടാ ഈ സ്പൈഡർമാനെ കാര്യം മാറി രക്ഷപ്പെട്ടു. നിങ്ങൾ പറയണ ഇതൊക്കെ പറയണെന്നാലേ എനിക്ക് കുറച്ച് പവറാവുള്ളൂ. ഓക്കെ അതാണ് ഹെലികോപ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തും. അത് നിങ്ങള് കാര്യം കണ്ട ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് എക്സ്പ്ലോഷൻ കാണുന്ന പോലെ ഇതിലും വലിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വീട്ടിൽ പോകോ. ഓക്കെ ആ ഇതൊക്കെ സിമ്പിള് കാര്യങ്ങളല്ല വിട്ടു വിട്ടോ നിങ്ങൾ. എന്താടാ എനിക്ക് രാവിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിടാ. ഓ ഇന്നലെ രാത്രി സംഭവിച്ച കൊറേ കാര്യങ്ങളായിരുന്നു ഇതല്ലേ. സ്വപ്നം പോലെയാടാ തീർന്നു. അതാ തോമസ് വന്നതും പിടിച്ചതും എങ്ങനെയൊക്കെ നമ്മള് രക്ഷപ്പെട്ടു. സ്പൈഡർമാൻ ഇല്ലായിരുന്നെങ്കിലോ. അതാ എന്തെങ്കിലും സ്പൈഡർമാൻ്റെ കയ്യിൽ നമ്മള് അപ്പൊ താങ്ക് യു വെരി മച്ച് എല്ലാവരോടും ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ ദി എൻഡ്. ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തിലാണ്. ആൻഡ് ഇതുപോലത്തെ ഇനിയും സീരീസ് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് എല്ലാവരും. ആൻഡ് ഐ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വൺ.